वेरिएबल फंक्शन इंटीरियर पॉइंट लोकल मैक्सिमम लोकल मिनिमम कंडीशंस प्रॉब्लम्स डिस्कस एब्सोल्यूट मैक्सिमम एब्सोल्यूट मिनिमम फंक्शन एब्सोल्यूट मैक्सिमम एब्सोल्यूट मिनिमम एब्सोल्यूट मैक्सिमम टोटल फंक्शन एवडाण कूड़ा वैल्यू दैट एब्सोल्यूट मैक्सिमम वैल्यू इतने मिनिमम पक्ष साधारण फंक्शन डिफाइंड क्लोज्ड बाउंड्री रीजन्स एब्सोल्यूट मैक्सिमम एब्सोल्यूट मिनिमम एब्सोल्यूट मैक्सिमम एब्सोल्यूट मिनिमम पॉसिबिलिटीज इंटीरियर पॉइंट क्रिटिकल पॉइंट्स वरा അതേപോലെ ബൗണ്ടറി പോയിന്റ്സും വരാം. അപ്പൊ നമ്മൾ നോക്കേണ്ടി വരാം, ക്രിട്ടിക്കൽ പോയിന്റ്സ് വന്നാൽ ഡെറിവേറ്റീവ് സീറോ ആവുന്ന പോയിന്റ്സ് ഉണ്ടാവും, മീൻസ് എഫ് എക്സും എഫ് വൈയും സീറോ ആവുന്ന പോയിന്റ്സ് ഉണ്ടാവും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് എക്സിസ്റ്റ് ചെയ്യാത്ത പോയിന്റ്സ് ഉണ്ടാവും. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസ് മിക്കവാറും ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയിരിക്കും. അപ്പോൾ എഫ് എക്സും എഫ് വൈയും സീറോ ആവുന്ന പോയിന്റ്സ് കാണും. പിന്നെ ഈ എൻ പോയിന്റ്സ് ഒന്ന് നോക്കണം. ഈ പോയിന്റ്സിൽ ഓരോന്നിലും ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടിട്ട് ആ ഫംഗ്ഷന്റെ വാല്യൂ എവിടെയാണോ മാക്സിമം എന്നുള്ളത് കണ്ടാൽ മതി. ഇതാണ് പ്രൊസീജിയർ. ഇതുതന്നെയാണ് വൺ വേരിയബിളിന്റെ കേസിലും നമ്മൾ ചെയ്തിട്ടുള്ളത്. വൺ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ ക്രിട്ടിക്കൽ പോയിന്റ്സും അവിടെ എൻ പോയിന്റ്സ് മാത്രമേ ബൗണ്ടറിയിൽ നിന്ന് വരുള്ളൂ. അതാണ് അവിടെ ഉള്ള ഡിഫറൻസ്. ഓരോ ക്ലോസ് ഇന്റർവെല്ലിൽ ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണെങ്കിൽ മാക്സിമം മിനിമം നോക്കണമെങ്കിൽ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം നോക്കണമെങ്കിൽ നമ്മൾ ഈ ക്രിട്ടിക്കൽ പോയിന്റ്സ് നോക്കും. അപ്പൊ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് കാണും. എഫ് എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് കാണും. പിന്നെ ഈ എൻ പോയിന്റ്സ് മനസ്സിലായി. ഇവിടെ ഒക്കെ ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യും. ഏതാണോ വലുത് ദാറ്റ് ഇസ് അബ്സല്യൂട്ട് മാക്സിമം, ഏതാണോ മിനിമം ഏതാണോ ചെറുത് ദാറ്റ് ഇസ് അബ്സല്യൂട്ട് മിനിമം. ഇതേപോലെ നമുക്ക് ടു വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ അവിടെ എന്തായാലും ഡൊമെയിൻ എന്ന് പറയുന്നത് ടു വേരിയബിൾ ടു ഡയമെൻഷനിലെ ഏതെങ്കിലും റീജൺ ആവും. സപ്പോസ് ഇത് ഈ റെക്ടാംഗിൾ ആണെന്ന് വിചാരിക്കുക. അപ്പൊ ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷൻ ആണ്. അപ്പൊ എവിടെയാണ് മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്നത് കാണണമെങ്കിൽ നമ്മൾ ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ് കാണും. അതായത് എഫ് എക്സ് സീറോ എഫ് വൈ സീറോ ആവുന്ന പോയിന്റ്സ് ആദ്യം കണ്ടത്. പിന്നെ ഈ ബൗണ്ടറി പോയിന്റ്സ് നോക്കൂ. ഈ പോയിന്റുകളിലൊക്കെ ക്രിട്ടിക്കൽ പോയിന്റ്സും ഈ ബൗണ്ടറി പോയിന്റ്സും എടുത്തിട്ട് ഇവിടെയൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയായിരിക്കും മാക്സിമം, ഏതായിരിക്കും വലിയ വാല്യൂ, അതേപോലെ ഏതായിരിക്കും ചെറിയ വാല്യൂ, ഇത്രയും ചെയ്യാനാണ്. ഫൈൻഡ് ദി അബ്സല്യൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഓഫ് the two variable function f of x y is equal to 2x square minus 4x plus y square. This is plus y square minus 4y plus 1 on the closed triangular plane bounded by the lines x equal to 0, y equal to 2 and y equal to 2x. We have a domain, the two variable function domain x y plane id. y-axis, x-axis, z-axis. ഈ റീജിയൺ x = 0 that is y-axis, y equal to 2 y യുടെ ഏതോ ഒരു 2 എന്ന് പറയുന്ന വാല്യൂവിന്. സോ ദിസ് ഇസ് ദ ലൈൻ y equal to 2, ഇത് x equal to 0, then y equal to 2x, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു ട്രയാങ്കുലർ പ്ലേറ്റ് ആണ് റീജിയൺ. ഇത് മൊത്തമായിട്ട് നമ്മൾ അത് മാത്രമായിട്ട് വരച്ചു കഴിഞ്ഞാൽ ടു എക്സ് വൈ പ്ലെയിനിൽ എക്സ് ഇസ് ഈക്വൽ ടു സീറോ വൈ ആക്സിസ്, വൈ ഈക്വൽ ടു ടു ആൻഡ് വൈ ഈക്വൽ ടു എക്സ്. ഇത് പ്ലേറ്റ് ശരി. അപ്പൊ ഇവിടെ അബ്സല്യൂട്ട് മാക്സിമം അബ്സല്യൂട്ട് മിനിമം ആണ് വേണ്ടത്. നമ്മൾ നോക്കുന്ന ആദ്യം ക്രിട്ടിക്കൽ പോയിന്റ്സ് ആണ്. ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ ഞാൻ ഒന്നുകൂടെ എഴുതുന്നു, ടു എക്സ് സ്ക്വയർ മൈനസ് ഫോർ എക്സ് പ്ലസ് വൈ സ്ക്വയർ മൈനസ് ഫോർ വൈ പ്ലസ് വൺ. എഫ് എക്സ് കണ്ടാൽ ദാറ്റ് ഇസ് ഫോർ എക്സ് മൈനസ് ഫോർ. എഫ് വൈ കണ്ടാൽ ദാറ്റ് ഇസ് ടു വൈ മൈനസ് ഫോർ.
f x equal to 0 implies x is equal to 1, and f y is equal to 0 implies y is equal to 2. Now, critical point here, x 1, y 2. So, 1, 2 is the critical point. ചിലപ്പോൾ ഈ മാക്സിമോ മിനിമോ ഏതെങ്കിലും ഒന്ന് ഈ ക്രിട്ടിക്കൽ പോയിന്റിൽ അയക്കാം, ഉറപ്പില്ല. 1, 2 ആണ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബൗണ്ടറി പോയിന്റ്സ് ആണ്. ബൗണ്ടറി ആയിട്ട് വരുന്നത് ഇത്രയും വരുന്നുണ്ട് ബൗണ്ടറി. അപ്പൊ ഞാൻ അതിനെ എ ബി സി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ആദ്യം കൺസിഡർ ഇത് നന്നായിട്ടുണ്ട്. ക്രിട്ടിക്കൽ പോയിന്റ് ഉണ്ട്, 1, 2 ഇസ് എ ക്രിട്ടിക്കൽ പോയിന്റ്. അതവിടെ ഉണ്ട്. എ ബി കൺസിഡർ ചെയ്യുമ്പോ എ ബി എന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു 0 ആണ്. അങ്ങനെ വരുമ്പോ എഫ് ഓഫ് 0 y, അതായത് നമ്മൾ എഫ് ഓഫ് എക്സ് വൈ ഇങ്ങനെ മാറും. എക്സ് 0 ആകുന്ന സമയത്ത് വൈ സ്ക്വയർ മൈനസ് 4y + 1 ആണ് ഫംഗ്ഷന്റെ വാല്യൂ. ഇതിന്റെ മുകളിൽ ഒക്കെയും ഫംഗ്ഷന്റെ വാല്യൂസ് ഉണ്ട്. അപ്പൊ ഈ ലൈനിൽ ഫംഗ്ഷന്റെ വാല്യൂ ഇസ് നോട്ട് എ കോൺസ്റ്റന്റ്, നമ്മൾ ശ്രദ്ധിക്കണം. വൈ സ്ക്വയർ മൈനസ് 4y + 1 ആണ്. അതൊരു വൺ വേരിയബിൾ ഫംഗ്ഷൻ ആയിരുന്നു ശരിക്കും. ആ ലൈനിലൂടെ മാത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇസ് വൺ വേരിയബിൾ. അപ്പൊ അത് ആ ലൈനില് എല്ലാ പോയിന്റ്സിലും വൺ വേരിയബിൾ ഫംഗ്ഷൻ ആണ്. അത് എല്ലാ പോയിന്റ്സിലും എന്തല്ല ഒരേ വാല്യൂ അല്ല. അപ്പൊ എവിടെയോ ചിലപ്പോ മാക്സിമം ആവാം, എവിടെയോ മിനിമം ആവാം. വൺ വേരിയബിൾ ഫംഗ്ഷന്റെ കേസിൽ മാക്സിമം മിനിമം ഒക്കെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ചെയ്യാറ് ഡിഫറൻഷ്യേറ്റ് ചെയ്യും, ഇക്വൽ ടു 0 ക്രിട്ടിക്കൽ പോയിന്റ് ഇങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഇവിടെ വിത്ത് റെസ്പെക്ട് ടു വൈ മാത്രം മതി. സോ എഫ് വൈ ഇസ് ഈക്വൽ ടു 2y - 4 എന്ന് വന്നു. എഫ് വൈ ഇസ് ഈക്വൽ ടു 0 എംപ്ലൈസ് വൈ ഇസ് ഈക്വൽ ടു 2. വൈ 2 ആവുമ്പോഴാണ്, വൈ 2 ആവുന്നത് ഈ എൻ പോയിന്റ് ആണ്. വൈ 2 ആവും. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആ ലൈനിലെ ഒരു പോയിന്റ് കൂടെ കിട്ടി. ആ പോയിന്റ് ഇതാണ്, 2y. 2 ആവുമ്പോൾ എക്സിന്റെ വാല്യൂ ഓൾറെഡി ഏതാണ്? 0 ആണ്. സോ നമുക്ക് വേണ്ട പോയിന്റ് സോ 0, 2 ഇസ് എ പോസിബിൾ പോയിന്റ്. ഇതേപോലെ ഇനി അടുത്ത ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അടുത്ത ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ് 0 ആണെന്ന് നോക്കി അടുത്ത ലൈൻ കൺസിഡർ ചെയ്യുന്നു. കൺസിഡർ എ സി കൺസിഡർ ചെയ്യുമ്പോ എ സി എന്ന് പറഞ്ഞാൽ അവിടെ ഇതേതായിരുന്നു ലൈൻ, വൈ ഇസ് ഈക്വൽ ടു 2x ആണ്. So y is equal to 2x. Now when the f of x, y. Okay, y is equal to 2x. How is it? F of x, y is. This is substitute. So 2x square minus 4x plus y square, that is 4x square. Minus 4y, that is 8x plus 1. Simplify by 2x square, 4x square, that is 6x square minus 12x plus 1. We line the points in the function the value done. Again, one variable. One line the LSL value, every one the maximum minimum the chance, every can maximum minimum the local. So f dash of x, y is 2x, okay. That is 12x minus 12. F dash is equal to 0 implies x is equal to 1. Therefore, now we get down the point. X is 1 now, y is value 2. So 1, 2 is a possible point. നമുക്ക് ആദ്യം കിട്ടിയത് 1, 2,
ഇപ്പൊ കിട്ടിയത് 1 2. ഏതാ ശരിക്ക് 1 2 എന്ന് പറയുന്ന പോയിന്റ്? എക്സിന്റെ വാല്യൂ 1, വൈയുടെ വാല്യൂ 2. ഈ ലൈനുമായിട്ട് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ഇല്ലേ, വൈയുടെ വാല്യൂ 2. സോ ദിസ് ഇസ് ദാറ്റ് പോയിന്റ് 1 2. അപ്പൊ ഈ ലൈനില് ഈ പോയിന്റ് 1 2 ആണ്. ഇന്റീരിയർ പോയിന്റ് ഒന്നും വന്നില്ലേ, 1 2 അഗൈൻ ബൗണ്ടറിയിലെ പോയിന്റ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടിയത് 0 2 ആണ്. തീർന്നല്ലേ, ഇനി ഒരു ലൈനും കൂടെ കൺസിഡർ ചെയ്യാൻ ബാക്കിയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ പോസിബിൾ പോയിന്റ്സ് ഒന്നും കൂടി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഇത് വായിക്കുകയാണ്. ഇനി കൺസിഡർ ചെയ്യാനുള്ളത് ബി സി ആണ്. സോ കൺസിഡർ ബി സി. ബി സി എന്ന് പറഞ്ഞാൽ വൈ ഇസ് ഈക്വൽ ടു 2. വൈ ഇസ് ഈക്വൽ ടു 2 ആണ് ഇതിലെ പോയിന്റ്സ്. അപ്പൊ ഫംഗ്ഷന്റെ വാല്യൂ അവിടെ എഫ് ഓഫ് എക്സ് കോമ 2 ഇസ് ഈക്വൽ ടു 2x²-4x + y വാല്യൂ 2y. ദാറ്റ് ഈസ് 2x²-4x. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഫോർ -4 + 1 -3. എന്തായാലും എവിടെയായിരിക്കും ആ ലൈനിലെ പോയിന്റ്സ് കറസ്പോണ്ടിങ് അബ്സല്യൂട്ട് മാക്സിമം മിനിമത്തിനൊക്കെയുള്ള ചാൻസ് നോക്കുമ്പോൾ എഫ് ഡാഷിലാണ്. ദാറ്റ് ഇസ് 4x - 4. എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് എക്സ് ഇസ് ഈക്വൽ ടു 1. എക്സ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോയിന്റ് ഫോർ ദ പോസിബിൾ പോയിന്റ് ഇസ് അഗെയിൻ 1 2 ഇസ് എ പോസിബിൾ പോയിന്റ്. ഇപ്പൊ നമ്മൾ നോക്കിയത് ശരിക്ക് ഇന്റീരിയർ പോയിന്റ്സ് എവിടെയെങ്കിലും വരുമോ നോക്കി. ആ കേസിൽ കിട്ടിയത് 1 2. ഈ ലൈനിൽ ഏതെങ്കിലും പോയിന്റ് വരുമോ നോക്കി, അപ്പോൾ കിട്ടിയത് 0 2. ഈ ലൈനിൽ ഏതെങ്കിലും പോയിന്റ് വരുമോ നോക്കി, അഗെയിൻ ദ പോയിന്റ് 1 2. ബി സി എവിടെയെങ്കിലും വരുമോ നോക്കി, അപ്പോഴും ഉള്ള പോയിന്റ് 1 2. ഇപ്പൊ ശരിക്കും ഇന്റീരിയർ നോക്കി, ഓൺ ദീസ് ലൈൻസ് നോക്കി, പക്ഷെ അപ്പോഴും നമ്മൾ ഒന്നും കൂടെ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ട് ഈ n പോയിന്റ്സും കൂടെ നോക്കണം. കാരണം അവിടെ ഫംഗ്ഷൻ നോൺ ഡിഫറൻഷ്യബിൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് n പോയിന്റ്സിൽ 0 2 1 2 ഓൾറെഡി വന്നു, അതിന് കൂടെ ഏതും കൂടെ നോക്കിയേക്കുക, 0 0 കൂടെ നോക്കി. ഇത് മൂന്നാണ് പോസിബിൾ പോയിന്റ്സ്. അപ്പൊ ഇവിടെയൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. അപ്പൊ അത് ഞാൻ എഫ് ഓഫ് 0 0 നോക്കുന്നു. 0 0 നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 1 ആണ്. എഫ് ഓഫ് 0 2 നോക്കുന്നു. എക്സ് 0, വൈയുടെ വാല്യൂ 2. 4 - 8 + 1 - 3. എഫ് ഓഫ് 1 2 നോക്കുന്നു. 1 2 -4 - 2 -3 that is -5. ഒന്നുകൂടെ നോക്കും. 2 - 4 that is -2. -2 + 4 that is 2. -8 so -6. +1 - 1. അപ്പൊ ഇതിൽ ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്നത് ഇവിടെയാണ്. 1 2 ഇസ് പോയിന്റ് ഓഫ് ആബ്സല്യൂട്ട് മിനിമം. ആൻഡ് മിനിമം വാല്യൂ ഇസ് ഈക്വൽ ടു -5. ഇതേപോലെ മാക്സിമം വരുന്ന വാല്യൂ 1 ആണ്. അതേത് പോയിന്റ്? 0 0. 0 0 ഇസ് പോയിന്റ് ഓഫ് അബ്സല്യൂട്ട് മാക്സിമം. ആൻഡ് മാക്സിമം വാല്യൂ ഇസ് 1. എക്സാമ്പിൾ, ഫൈൻഡ് പോസിറ്റീവ് നമ്പേഴ്സ് എക്സ് വൈ സെഡ് സെറ്റ് ദാറ്റ് x + y + z ഇസ് ഈക്വൽ ടു 18 ആൻഡ് xyz ഇസ് മാക്സിമം.
is equal to minus 12, fyy at the point 6x, again minus 12, fxy at the point 6x, minus 24, so minus x. So fxx into fyy minus fxy the square is equal to 12 into 12, that is 144 minus 36 in the positive. ഇനി വേണ്ടത് എഫ് എക്സ് എക്സ് ആണ്. അതിന്റെ വാല്യൂ മൈനസ് 12 എന്നാണ്, മൈനസ് 12 നെഗറ്റീവ്. ദെർഫോർ എഫ് ഈസ് മാക്സിമം അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു 6, വൈ ഈക്വൽ ടു 6. സോ വാട്ട് ഈസ് മാക്സിമം വാല്യൂ? മാക്സിമം വാല്യൂ ഈസ് എക്സ് വൈ സെഡ്. 6 ഇൻറ്റു 6 ഇൻറ്റു സെഡിന്റെ വാല്യൂ എന്താ? X plus Y plus Z is equal to 18. X is 6, Y is 6, so Z is 6. So then 6 cube on 216. Three cubic units. Then that was another given unit. Here example, welcome. Find the point closest to the origin on the plane. Plane thandatandu. Plane le point origin de etto adathal. Appa shariki. പ്ലെയിനിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുക, എക്സ് വൈ സെഡ്, എന്നിട്ട് അത് ഒറിജിനുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടിട്ട് മിനിമൈസ് ചെയ്യാം. അപ്പോൾ ഇത് ഏതാണ് പ്ലെയിന്, ഒറിജിനുണ്ട്. സോ നമുക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസാണ്. അതിന് പ്ലെയിനിൽ ഏതെങ്കിലും പോയിൻ്റ് എടുക്കുക, എന്നിട്ട് ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ചിട്ട് ഡിസ്റ്റൻസിനെ മിനിമൈസ് ചെയ്യാം. പ്ലെയിനിൻ്റെ ഇക്വേഷനാണ് 2x പ്ലസ് വൈ മൈനസ് സെഡ് ഇസ് ഈക്വൽ ടു 5. ഇനി ഒരു പി എക്സ് വൈ സെഡ് എടുത്താൽ എന്താ ഡിസ്റ്റൻസ് ഫ്രം ദ ഒറിജിൻ? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യാം. സോ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിൻറ്റ് പി ഫ്രം ദി ഒറിജിൻ, നമുക്കതിനെ ക്യാപിറ്റൽ ഡി എന്നൊക്കെ വിളിക്കാം, ഈക്വൾ ടു റൂട്ട് ഓഫ് 0 0 0 എന്നായതുകൊണ്ട് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് വരും. സോ ഡി ഈസ് ഈക്വൾ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. പക്ഷേ ഇതിൽ ആ റൂട്ടിലുള്ളത് പ്രശ്നമാണ്. അപ്പോൾ ഇതിനെ മിനിമൈസ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പം അതിൻ്റെ സ്ക്വയറിനെ മിനിമൈസ് ചെയ്യുന്നതാണ്. രണ്ടും മിനിമം ആവുന്നത് ഒരേ പോയിൻ്റ് തന്നെയായിരിക്കും. പക്ഷെ ഇതിൽ 3 വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു വേരിയബിളിനെ നമ്മൾ, കാരണം ഇത് പ്ലെയിനിലെ പോയിൻ്റ് ആണല്ലോ, പ്ലെയിനിൻ്റെ എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് നിന്ന് സെഡ് വെച്ച് ഇവിടെ മാറ്റി എഴുതും. ഇപ്പോൾ ഇത് 2 വേരിയബിൾ ഫംഗ്ഷനായി. സോ ലെറ്റ് എഫ് ഓഫ് എക്സ് വൈ സെഡ് ഇസ് ഈക്വൾ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൾ ടു ഈ പറയുന്നത്. ഇനി നമുക്ക് എഫ് എക്സ് കാണണം. സാധാ മിനിമൈസ് ചെയ്യേണ്ട പ്രൊസീജർ, എഫ് എക്സ് കാണണം. ദാറ്റ് ഈസ് 2x പ്ലസ് 2 × 5 − 2y, 2y − 2x − y ഇൻടു മൈനസ് 2. സിംപ്ലിഫൈ ചെയ്താൽ 2x − 20 + 8x + 4y. That is 10x plus 4y minus 20. ഇതുപോലെ നമുക്ക് എഫ് വൈ കാണാം. കണ്ടാൽ ഇങ്ങനെ കിട്ടും 4x + 4y − 10. ഇനിയിപ്പോൾ ഇത് രണ്ടും സീറോനോട് ഇക്വേറ്റ് ചെയ്യണം. സോ എഫ് എക്സ് ഈക്വൾ ടു 0 ആൻഡ് എഫ് വൈ ഇസ് ഈക്വൾ ടു 0. അപ്പോൾ രണ്ട് ലീനിയർ ഇക്വേഷൻസ് കിട്ടും. ആ ലീനിയർ ഇക്വേഷൻസ് രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് നമ്മളെ ക്രിട്ടിക്കൽ പോയിൻ്റ്. സോ 10x + 4y ഇസ് ഈക്വൾ ടു 20 ഒരു ഇക്വേഷൻ, രണ്ടാമത്തത് 4x + 4y ഇസ് ഈക്വൾ ടു 10. അപ്പോൾ അതിൽ ആദ്യത്തെ ഇക്വേഷൻ നമുക്ക് 1 എന്ന് വിളിക്കാം, ആൻഡ് സെക്കൻഡ് 2. രണ്ടിലും 4y ഉള്ളതുകൊണ്ട് രണ്ടും കൂടെ മൈനസ് ചെയ്താൽ മതി. സോ 1 − 2 ഗിവ്സ് 10x − 4x, അപ്പോൾ അവിടെ 6x ആയി. 6x ഇസ് ഈക്വൾ ടു 10 എന്ന് വരും. 6x is 10, so x is equal to 5/3. 2 cut ചെയ്ത് പോവും, 5/3. പിന്നെ x ഈക്വൾ ടു 5/3 എന്നുള്ളത് ഏതിലെങ്കിലും ഒന്നിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ കിട്ടും 5/6. സോ ക്രിട്ടിക്കൽ പോയിൻ്റായി. ഇനി ഡിസ്ക്രിമിനൻറ്റ്. ഇപ്പോൾ അതിന് നമുക്ക് എഫ് എക്സ് എക്സ് വേണം. എഫ് എക്സ് എക്സ് വരും 10.
So, adepole fyy varum 4. fxy varum 4. Now, the discriminant kandu kanjan. We will get 40 minus 16. It's 24, that is positive. But discriminant positive I. And fxx namukaryam positive one. Therefore, f is point of local minimum. Allengil f is minimum at the point 5 by 3, 5 by 6. F minimum avunnadu thanne d um minimum avva. So d nu paranjal root of f avara. D is minimum at the point 5 by 3, 5 by 6. So d nu paranjal shortest distance from the origin minimum aayi. Adinte artham the point nearest to origin, the point on the plane nearest to origin is 5 by 6, sorry 5 by 3, 5 by 6. ഈ എക്സാമ്പിൾ ഫൈൻഡ് അബ്സലൂട്ട് മാക്സിമം ആൻഡ് മിനിമം ഓഫ് എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഓൺ ദി സർക്കിൾ. സർക്കിളിലെ പോയിന്റ്സ് ആണ്, ഇൻറ്റീരിയർ ഇല്ല. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നോക്കണം. ഒന്ന് അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം വേണം. പിന്നെ എക്സ് വൈ ഇസ് വെരിങ് ഓൺ ദി സർക്കിൾ ആണ്. സർക്കിൾ നമുക്ക് വരച്ച് നോക്കാം. ഇത് ഇങ്ങനെ വരും സർക്കിൾ എക്സ് വൈ പ്ലെയിനിൽ. എക്സ് ആക്സ് നമ്മൾ എക്സ് ആക്സും വൈ ആക്സും ഒക്കെ നമ്മൾ നോർമൽ സാധാരണ കൺസിഡർ ചെയ്യുന്ന പോലെ. നമ്മൾ ആദ്യം ചെയ്ത ക്വസ്റ്റ്യൻ നോക്കാനുള്ള ഇവിടെ ഡിഫറൻസ് എക്സ് വൈ വേരിയിങ് ഓവർ ദ സർക്കിൾ മാത്രമാണ്, ഇൻറ്റീരിയർ ഇല്ല. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ നമുക്കറിയാം എക്സ് പ്ലസ് വൈ ആണ്. പക്ഷേ സർക്കിളിലെ പോയിൻറ്സ് ആയതുകൊണ്ട് നമുക്കതിനെ പാരാമെട്രിക് ഫോമിലോട്ട് മാറ്റിയിടാം. കാരണം കേവ് അല്ലേ, കേവിലെ പോയിൻറ്സിനെ നമുക്ക് ഒരു സിംഗിൾ വേരിയബിളിൻ്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യാമല്ലോ. അങ്ങനെ എക്സ്പ്രസ് ചെയ്താൽ 2 കോസ് ടി 2 സൈൻ ടി എന്ന് വരും എക്സും വൈയും. ടിയുടെ വേരിയേഷൻ 0 ടു പൈയെ വരുന്നുള്ളൂ, കാരണം ഹാഫ് അല്ലേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സോ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2 കോസ് ടി പ്ലസ് 2 സൈൻ ടി. ഒറ്റ വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. നമുക്കതിനെ എഫ് ഓഫ് ടി എന്ന് വിളിക്കാം. അങ്ങനെ വരുമ്പോൾ അതിനെ മാക്സിമൈസ് മിനിമൈസ് ഒക്കെ ചെയ്യാൻ നമ്മൾ എഫ് ഡാഷ് ഓഫ് ടി ഒക്കെ കാണും. എഫ് ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് 2 സൈൻ ടി പ്ലസ് 2 കോസ് ടി. എഫ് ഡാഷ് 0 ആവുന്ന പോയിൻ്റ് നോക്കും. അത് സൈൻ ടി ഈസ് ഈക്വൽ ടു കോസ് ടി എന്ന് വരും. ദാറ്റ് ഇസ് ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ആണ് ആ 0 ടു പൈ എന്ന് പറഞ്ഞ ഇൻ്റർവെല്ല് വരിക. സോ ടി ഈസ് ഈക്വൽ ടു പൈ ബൈ 4 ആൻഡ് ദാറ്റ് ഈസ് എ ക്രിട്ടിക്കൽ പോയിൻ്റ്. പക്ഷേ ഇവിടെ മാക്സിമം മിനിമ കാണണമെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ പോയിൻ്റും എൻ പോയിൻറ്സും മാത്രം നോക്കിയാൽ മതി. സോ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട പോയിൻറ്സ് എൻ പോയിൻറ്സ് ടിയുടെ വാല്യൂ 0 എടുക്കണം. ആൻഡ് ഇപ്പോൾ കിട്ടിയ ക്രിട്ടിക്കൽ പോയിൻറ്റ് പൈ ബൈ 4 ആൻഡ് ദ ലാസ്റ്റ് പോയിൻ്റ് ടി ഈസ് ഈക്വൽ ടു പൈ. അവിടെയൊക്കെയും ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കോസ് 0 1 ആണ്, സൈൻ 0 0 ആണ്. സോ എഫ് ഓഫ് 0 ഇസ് 1 ആൻഡ് എഫ് ഓഫ് പൈ ബൈ 4 ഇസ് 2 by root 2 plus 2 by root 2, that is 2 root 2, and f of pi minus 2. So, ഇതിലെ ഏറ്റവും കുറഞ്ഞ വാല്യൂ വരുന്നത് മൈനസ് 2 ആണ്. ദാറ്റ് ഇസ് അറ്റ് എഫ് ഓഫ് പൈ, ദാറ്റ് ഇസ് അറ്റ് ദ പോയിൻ്റ് പൈ. സോ മിനിമം ഈസ് അറ്റ് പൈ ആൻഡ് മാക്സിമം ഈസ് അറ്റ് പൈ ബൈ 4. മിനിമം വാല്യൂ മൈനസ് 2 വരും, മാക്സിമം വാല്യൂ 2 റൂട്ട് 2 വരും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ഇതാണ്, ആദ്യം നമ്മൾ ചെയ്ത ആ ട്രയാങ്കുലർ റീജിയൺ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയുള്ള പ്രശ്നം, ഇവിടെ ഇൻറ്റീരിയർ പോയിന്റ്സ് ചോദിച്ചിട്ടില്ല, ഓൺ ദ സർക്കിൾ മാത്രമേ ഉള്ളൂ. ഓൺ ദ സർക്കിൾ ആകുമ്പോൾ അതൊരു കേവാണ്. അതിനെ നമുക്ക് പാരാമെട്രിക് ഇക്വേഷൻ എഴുതാം. അങ്ങനെ വരുമ്പോൾ അതിനെ സിംഗിൾ വേരിയബിൾ ഫംഗ്ഷൻ ആക്കാം, 2 വേരിയബിൾ എന്നുള്ള രീതിയിൽ കാണേണ്ട ആവശ്യം വരുന്നില്ല. ഫൈൻഡ് അബ്സല്യൂട്ട് മാക്സിമം മിനിമം വാല്യൂസ് ഓഫ് ദ ഫംഗ്ഷൻ ഓൺ ദി കേവ്. നേരത്തെ അതേപോലെയാണ്. ആൻഡ് ഇവിടെ പാരാമെട്രിക് ഇക്വേഷൻ തന്നിട്ടുണ്ട്, കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമായി.
എക്സ് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിംഗിൾ വേരിയബിൾ ടീൻ്റെ ടേംസിലാവും. പക്ഷേ വീണ്ടും ഇവിടെ അബ്സലൂട്ട് മാക്സിമം അബ്സലൂട്ട് മിനിമം ആണ് വേണ്ടത്. അപ്പോൾ എൻ പോയിൻ്റ്സും കൂടെ നോക്കണം. ടി സീറോ ആവുന്ന ടി വൺ ആവുന്ന പോയിൻ്റ്സും കൂടെ നോക്കണം. അപ്പോൾ ഇവിടെ ടിയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇതാണ്. കേവ് എന്താണെന്നുള്ളത് നമ്മൾ നോക്കുന്നില്ല, പക്ഷെ എഫ് ഓഫ് ടി കിട്ടി. എഫ് ഡാഷ് ഓഫ് ടി ചെയ്യുമ്പോൾ 4t+2 വരുന്നു, ഇക്വൽ ടു 0. ക്രിട്ടിക്കൽ പോയിൻ്റ് ടി ഈസ് ഈക്വൾ ടു -1/2. പക്ഷേ -1/2 നമ്മൾ പറഞ്ഞ ആ റീജിയണിലല്ല, 0, 1. അപ്പോൾ ആകെ നമ്മളിവിടെ നോക്കേണ്ടത് ഏത് മാത്രമേ ഉള്ളൂ, 0 ഉം 1 ഉം മാത്രം. 0 ഫംഗ്ഷൻ്റെ വാല്യൂ ടി 0 ആവുന്ന സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 0 കിട്ടി, 1 ആവുന്ന സമയത്ത് 4 കിട്ടി. സോ ക്ലിയർലി എഫ് ഇസ് മാക്സിമം, മീൻസ് അബ്സലൂട്ട് മാക്സിമം വെൻ ടി ഈസ് ഈക്വൾ ടു 1 ആൻഡ് ദ വാല്യൂ ഇസ് 4. അതേപോലെ എഫ് ഇസ് മിനിമം അറ്റ് ടി ഈസ് ഈക്വൾ ടു 0 ആൻഡ് ദ വാല്യൂ ഇസ് 0. അപ്പോൾ ഇവിടെ എക്സ് വൈ വേരിയിങ് ഓവർ എ കേവ് ആണ്, അതുകൊണ്ട് പാരാമെട്രിക് ഇക്വേഷൻ ആക്കി സിംഗിൾ വേരിയബിളിലോട്ട് മാറ്റി, 1. പിന്നെ ക്രിട്ടിക്കൽ പോയിൻ്റ് കിട്ടിയപ്പോൾ ആ ക്രിട്ടിക്കൽ പോയിൻ്റ് ഈ പറഞ്ഞ ടിയുടെ നമ്മളെ ഈ വേരിയേഷൻ്റെ അകത്ത് വരുന്നില്ല, അപ്പോൾ അതിനെ ഒഴിവാക്കി. ആകെ എൻ പോയിൻ്റ്സ് മാത്രമേ കൺസ്ട്രെയിൻറ്റ് വന്നിട്ടുള്ളൂ, 0 ഉം 1 ഉം. അവിടെ എന്താണ് മാക്സിമം വാല്യൂ, എന്താണ് മിനിമം വാല്യൂ എന്ന് നോക്കി നമുക്ക് ആൻസർ കിട്ടി. ഇപ്രാവശ്യം അസൈൻമെൻ്റ് ആയിരുന്നു. ആദ്യത്തെ ഫൈൻഡ് അബ്സലൂട്ട് മാക്സിമം മിനിമം. പക്ഷേ എക്സ് വൈ വേരീസ് ഓൺ എ റെക്ടാങ്കുലർ പ്ലേറ്റ് ആണ്. സോ ഇൻറ്റീരിയർ പോയിൻ്റ്സും ബൗണ്ടറിയും കൺസിഡർ ചെയ്യണം. ബൗണ്ടറി ആയിട്ട് 4 ലൈൻസ് വരും. ദെൻ സെക്കൻഡും അതേപോലെ തന്നെ. തേർഡ് വൺ നിയറസ്റ്റ് പോയിൻ്റ് കാണാൻ നമ്മൾ ചെയ്തതാണ് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ്. ഫോർത്ത് വൺ x+y സെമി സർക്കിൾ നമ്മൾ പാരാമെട്രിക് ഫോം ആക്കണം, കാരണം കേവിലൂടെയാണ് മൂവ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വണ്ണും അതേ കാര്യം തന്നെ. സിക്സ്ത്ത് മിനിമൈസ് എക്സ് വൈ സെഡ് സ്ക്വയർ ആണ് സബ്ജക്റ്റ് ടു എ കണ്ടീഷൻ. സെവൻത്തും നമ്മൾ ചെയ്ത ടൈപ്പ് തന്നെയാണ്.